യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹവും ഓൺലൈനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കണ്ണൂർ എയർപോർട്ടിൻ്റെ ചെയർമാൻ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെയും സ്പീച്ച് റെക്കോർഡായിട്ടാണ്. ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡൻ്റ് ചാർജ് ഫോർ സിവിൽ ഏവിയേഷൻ, അർബൻ അഫയേഴ്സ് ആൻഡ് ഹൗസിംഗ്. ഹി ഈസ് ഓൾസോ ഓണറബിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ശ്രീ ഹർദീപ് സിംഗ്. വി ഹാവ് അതർ മിനിസ്റ്റേഴ്സ് ഓൺലൈൻ ജോയിനിങ് ആസ്, ശ്രീ ചന്ദ്രശേഖരൻ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ റവന്യൂ, ശ്രീ എ കെ ശശീന്ദ്രൻ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് പോർട്സ്, മ്യൂസിയം, ആർക്കിയോളജി ആൻഡ് ആർക്കൈവ്സ്, ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. വി ഹാവ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഓൺലൈൻ, ശ്രീ കെ സുധാകരൻ എം പി, ശ്രീ കെ കെ രാഗേഷ് എം പി, ശ്രീമതി അനിത വേണു, ചെയർപേഴ്സൺ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി, ശ്രീ പി പുരുഷോത്തമൻ, വൈസ് ചെയർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി, ശ്രീ അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് കീഴല്ലൂർ പഞ്ചായത്ത്, ശ്രീ വസന്തകേശൻ, ജോയിന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, ശ്രീ പ്രിയങ്ക് ചതുർവേദി, ജോയിന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഇസ് ഓൺലൈൻ, ശ്രീ ദാനിയൽ ധൻരാജ്, കമാൻഡാന്റ് സി ഐ എസ് എഫ്, ശ്രീ ഹരിനാരായൺ രാജ്, മാനേജിംഗ് ഡയറക്ടർ കിക്കോ, ശ്രീ രാജേഷ് അറോറ, സിഇഒ ബിസിനസ് ഡെവലപ്മെൻറ്റ് ജി എം ആർ എയർപോർട്സ്, ശ്രീ തുഷാർ ജാനി, ഗ്രൂപ്പ് ചെയർമാൻ കാർഗോ സർവീസ് സെൻ്റർ ഓൺലൈൻ, ശ്രീ ഹരീഷ് ഷെട്ടി, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കാർഗോ സർവീസ് സെൻ്റർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്, ഇന്ന് കണ്ണൂർ എയർപോർട്ടിൻ്റെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു ദിവസമാണ്. വർഷമായി കണ്ണൂർ എയർപോർട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടു. പക്ഷേ ഇവിടുത്തെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള പാൻഡമിക്കിൻ്റെ കാരണം കാർഗോ കോംപ്ലക്സിൻ്റെ പ്രവർത്തനവും അതുപോലെ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുടങ്ങാനുള്ള താമസവും പാൻഡമിക് കാരണം, കോവിഡ് കാരണം ഈ ഒരു വർഷം താമസിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ഇത് രണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. കാർഗോ കോംപ്ലക്സിൻ്റെ ഇനോഗുറേഷനോടുകൂടി ഈ പ്രദേശത്തുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും വ്യാവസായിക ഉൽപ്പന്നങ്ങളും വിദേശത്തേക്കും ഇന്ത്യക്കകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കയറ്റി അയക്കാനുള്ള ഒരവസരം ഈ നാട്ടിലെ കർഷകർക്കും വ്യവസായികൾക്കും എല്ലാവർക്കും സംജാതമാകുകയാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സ്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. ഉത്തരമിഴവാറിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായിരുന്ന കണ്ണൂർ എയർപോർട്ട് നാൾക്കുനാൾ അഭിവൃദ്ധി പെടുന്നു എന്നറിയുന്നത് സന്തോഷകരമായ കാര്യമാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി നിർമ്മിച്ച കാർഗോ കോംപ്ലക്സ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്.
1200 സ്ക്വയർ മീറ്റർ വിസ്തീർണ്ണം 12000 മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇതിനുണ്ട്. ഇതിനു പുറമെ മറ്റൊരു വലിയ കാർഗോ കോംപ്ലക്സിന്റെ നിർമ്മാണവും ഇവിടെ ദ്രുതഗതിയിൽ നടന്നു വരുന്നു. അതാകട്ടെ അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സായി പ്രവർത്തിക്കാനാകും ഇത്. 5800 സ്ക്വയർ മീറ്റർ വിസ്തീർണവും 55000 മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയുള്ളതാണ്. അതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കാർഗോ കോംപ്ലക്സ് ആഭ്യന്തര കാർഗോ കോംപ്ലക്സായി മാറും. There are three airports in Kerala, namely Thiruvananthapuram, Kozhikode and Kochi, which have already been included in 18 tourist destinations. And from these airports, international flights to ASEAN countries are already in operation. Pre-COVID, there were close to 700 international departures per week from Kerala. While the total weekly domestic departures were around 620, there has been a regular demand that Kannur be designated as a point of call for foreign carriers. Here, I would like to point out that Kannur already has international connectivity and there is no bar on Indian carriers operating from Kannur to international destinations, and pre-COVID there were 65 international departures per week from Kannur. During the lockdown, the Government of India launched Vande Bharat Mission to repatriate our citizens, and I am happy to inform you that maximum of evacuation has been to Kerala, comprised 93% of this air cargo. The cargo complex at Kannur Airport has been developed in an area of 1200 square meters and can handle up to 12,000 metric tons of cargo per annum. The airport is also developing an international cargo terminal which will have an area of about 6,000 square meters. I am sure that this work will also be completed soon. Kerala is one of the unique states in India with four international airports. Around 15 years back, as a foreign policy initiative, the Government of India had decided to liberalize bilateral air services agreements with the ASEAN states, and pursuant to that, 18 airports in India have been included as points of call for the designated airlines of all the 10 ASEAN countries, with facility to operate any number of direct flights between such points and points in their respective countries.